രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് കൂട്ടമായിട്ട് ആളുകൾ പ്രചാരണങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇതിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും തുറന്ന് പറയുന്നുമില്ല. നമുക്ക് ഈ സൂറത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. സൂറത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അതേപോലെ തന്നെ ഡമ്മി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള രണ്ടു പേരുടേതും ഇലക്ഷൻ കമ്മീഷൻ പത്രിക തള്ളിയതുകൊണ്ടാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സൂറത്തിൽ നിന്ന് വിജയിക്കുന്നത്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക എന്തുകൊണ്ട് തള്ളി എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള വിഷയം. അതേപോലെ തന്നെ ഓരോ സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുമാണ്. ഈ പത്രികയിൽ മൂന്ന് പേര് പിന്താങ്ങേണ്ടതായിട്ടുണ്ട്, ഒരു സ്ഥാനാർത്ഥിയെ മൂന്ന് ആളുകൾ പിന്താങ്ങേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം. ഈ മൂന്ന് പേരും, ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയിട്ടുള്ള മൂന്ന് പേരും ഇലക്ഷൻ കമ്മീഷനിൽ പോയിട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. ആ പത്രികയിൽ കൊടുത്തിട്ടുള്ള ഒപ്പ് അത് ഞങ്ങളുടേതല്ല, അത് വ്യാജ ഒപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. അതേപോലെ തന്നെ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ ഒപ്പിട്ട മൂന്ന് പേരും ഇലക്ഷൻ കമ്മീഷന് അടുത്തു പോയിട്ട് പറഞ്ഞു അത് ഞങ്ങളുടെ ഒപ്പല്ല, വ്യാജ ഒപ്പാണ് എന്ന്. ഇത് നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുക, ആ ഒരു പത്രിക തള്ളുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ സൂറത്തിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ പറയുന്നത് പോലെ ജനാധിപത്യത്തിൻ്റെ അട്ടിമറി എന്നൊക്കെ നമ്മൾ കരുതണമെങ്കിൽ ഈ ഒരു പത്രികയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോഴാണ് നമ്മളൊക്കെ തന്നെ അത് ശരിയാണല്ലോ എന്ന് കരുതേണ്ടത്. ഇത് അതേസമയം വളരെ വ്യക്തമായിട്ട് പിന്താങ്ങിയിട്ടുള്ള മൂന്ന് പേരും രംഗത്ത് വന്നിട്ട് അത് ഞങ്ങളല്ല ഒപ്പിട്ടത്, അത് വ്യാജ ഒപ്പാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുള്ളത്. ഇനി ഇവിടെ വ്യാജ പ്രചാരങ്ങൾ മറ്റൊരു കാര്യം വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഒപ്പിട്ട മൂന്ന് പേർക്കും ക്യാഷ് കൊടുത്ത് അട്ടിമറിച്ചതാണ് എന്നൊക്കെ. അതിന് യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ തന്നെ ലളിതമായിട്ടൊരു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സൂറത്ത് എന്ന മണ്ഡലത്തിൽ ഒപ്പം നിർത്താൻ ക്യാഷ് ഒന്നും വാങ്ങാത്ത ഒരു മൂന്ന് പേര് ഇല്ലേ? ഈ മൂന്ന് പേരെ പോലും ഒപ്പം നിർത്താൻ സാധിക്കാത്ത ഒരാളാണോ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ വേണ്ടി മത്സരിക്കുന്നത്? ഇത്തരം ആളുകൾ മത്സരിക്കാത്തത് തന്നെയാണ് മഹത്തായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ അധികാര കേന്ദ്രത്തിലെത്തിയാൽ ഇവർക്കൊപ്പമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ തന്നെ ക്യാഷിന് വേണ്ടിയിട്ട് വിറ്റു തുലക്കില്ലേ എന്നല്ലേ സുബോധമുള്ള നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ടത്. ഒരു മൂന്ന് പേരെ പോലും സൂറത്ത് മണ്ഡലത്തിൽ നിന്ന് കിട്ടാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയൊന്നും മത്സരിക്കാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് സൂറത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മഹത്തായ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. ഒരിക്കലും പത്രികയിലെ എന്തെങ്കിലും ചെറിയ പിഴവുകളല്ല ചൂണ്ടിക്കാട്ടി പത്രിക തള്ളിയിട്ടുള്ളത്, മറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടു തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട. മഹത്തായ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ് വിജയം ഉണ്ടായിട്ടുള്ളത്.